ഹൈലൈഫ് ആയുർവേദ ആശുപത്രിയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി കോവിഡാനന്തര പ്രതിരോധ ചികിത്സാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. തിങ്കളാഴ്ച നടക്കുന്ന ക്യാമ്പിൽ പ്രമുഖ ഡോക്ടർമാർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവിഡ് ബാധിച്ച് രോഗം ഭേദമായവരിൽ പലരിലും മറ്റ് നിരവധിയായ അസുഖങ്ങൾ കണ്ടുവരുന്ന സാഹചര്യത്തിലാണ് ഹൈലൈഫ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ കോവിഡാനന്തര പ്രതിരോധ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് February 15 ചൊവ്വാഴ്ച കാലത്ത് 9:30 മുതൽ 4 മണിവരെ നടക്കുന്ന ക്യാമ്പിന് ഡോക്ടർ PV മുസ്തഫ കമാൽ MD നേതൃത്വം നൽകുമെന്ന് ഹൈലൈഫ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത നിർവഹിക്കും. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാനെ തെരഞ്ഞെടുത്ത V കുഞ്ഞാലിയെ ക്യാമ്പിൽ വെച്ച് ആദരിക്കുകയും ചെയ്യും. ഹൈലൈഫ് ഹോസ്പിറ്റൽ MD KT അബ്ദുള്ള കുരിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് മരുന്നുൾപ്പെടെ സൗജന്യമായിരിക്കുമെന്നും തുടർ ചികിത്സയ്ക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ലഭ്യമാണെന്നും ഹൈലൈഫ് അധികൃതർ പറഞ്ഞു. അസ്ഥി ചർമ്മ ചികിത്സാ രംഗത്ത് 37 വർഷത്തെ പാരമ്പര്യമുള്ള KT അബ്ദുള്ള ഗുരുക്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 17 വർഷമായി ഹൈലൈഫ് ആയുർവേദ ആശുപത്രി പ്രവർത്തിച്ചു വരികയാണെന്നും അസ്ഥി മർമ്മ ചികിത്സ, അക്യുപങ്ക്ചർ, കിജാമ നാട്ടുവൈദ്യം, മറ്റ് സംയോജിത ചികിത്സാ രീതികൾ എന്നിവ ഇവിടെ നടത്തുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഹൈലൈഫ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇപ്പോൾ 37 വർഷത്തെ പാരമ്പര്യമുള്ള അസ്ഥിമർമ്മ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചോളം വളരെ നല്ല രീതിയിൽ 17 വർഷമായിട്ട് മുക്കത്ത് പ്രവർത്തിച്ചു വരികയാണ്. ഈ നാട്ടിലെ നല്ലതായ ജനങ്ങളും അവരെ പത്രപ്രവർത്തകർ, അവരെ സാമൂഹിക പ്രവർത്തകർ എല്ലാവരെയും 100% സഹകരണത്തോടുകൂടിയാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ ഇത്രയും വിജയകരമായി എത്തിയത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിത് ഏത് രോഗികൾ വന്നാലും അവരെ സാമ്പത്തികം നോക്കിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല നമ്മൾ ഇതുവരെ ചെയ്തു വരുന്നത്. അവർക്ക് സാമ്പത്തികം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചികിത്സയിൽ യാതൊരു മാറ്റവുമില്ല. വാർത്താസമ്മേളനത്തിൽ KT അബ്ദുള്ള ഗുരുക്കൽ, KR സന്തോഷ്, ഡോക്ടർ KS മിനു, ഡോക്ടർ KC സഫ്വാൻ, K ബിദുൻ എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.